നമസ്കാരം. സ്കൂളുകളൊക്കെ തുറക്കാനുള്ള പദ്ധതിയുമായിട്ട് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കോവിഡൊക്കെ കുറഞ്ഞ് വളരെ സാധാരണ രീതിയിലേക്ക് നമ്മളെല്ലാവരും മാറി തുടങ്ങിയിരിക്കുന്നു. മാസ്ക് ധരിക്കുകയും കൈകൾ വൃത്തിയാക്കുകയും അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മൾ മറന്നു പോവാതിരിക്കേണ്ടതാണ്. അപ്പോൾ സ്കൂളുകൾ തുറക്കുന്ന ഈ ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ തുറക്കാൻ പോകുന്ന ഈ ഒരു അവസരത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. ശരിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉറക്കം അവർക്ക് നിർബന്ധമാക്കണം, നല്ല രീതിയിൽ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരം തന്നെ നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ നന്നായി വെള്ളം അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രതിരോധശേഷി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചു വരുന്നതായിട്ടുള്ള ആർസനികം ആൽബം, ഈ ഒരു മരുന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും, എല്ലാ വിദ്യാലയത്തിലുള്ള അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭ്യമാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നമ്മുടെ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഈ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഗുണം തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആർസനികം ആൽബം നമ്മൾ മുൻപ് ഉപയോഗിച്ച പോലെ തന്നെ അതേ മരുന്ന് തന്നെയാണ്. അപ്പോൾ അത് മുൻപ് ഉപയോഗിച്ച പോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ പലർക്കും സംശയമുണ്ടാവും, ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് ചെറിയ രീതിയിൽ മൂക്കൊലിപ്പുണ്ട്, പനിയുണ്ട്, അപ്പോൾ എനിക്ക് ഈ മരുന്ന് കൊടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ കോവിഡിൻ്റെ സമാനമായ ലക്ഷണങ്ങൾ വരുമ്പോൾ ഈ മരുന്ന് തന്നെ കൊടുത്താൽ മതിയോ എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രതിരോധ മരുന്നെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നമ്മുടെ പ്രതിരോധശേഷി നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന മരുന്നെന്ന് പറയുന്നത് നമുക്ക് രോഗം വരുന്നതിന് മുൻപ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ കുഞ്ഞിന് മൂക്കൊലിപ്പോ പനിയോ തുമ്മലോ കഫക്കെട്ടോ പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഉള്ള സമയത്ത് നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ സാധിക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ആർസനിക് മാലിന്യം കൊടുക്കുന്നത് നല്ലതായി കാണുകയില്ല. കാരണം ചിലപ്പോൾ ആ രോഗം മാറുന്നതിന് വേണ്ടിയിട്ട് ആ രോഗത്തിൻ്റെ സമാനമായ ലക്ഷണങ്ങളുള്ള മരുന്ന് കൊടുക്കുക തന്നെ വേണ്ടി വരും. ഇപ്പോൾ വരണ്ട ചുമയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ബ്രയോണിയ പോലുള്ള മരുന്നുകളാണ്, അതുപോലെ പനിയുണ്ടെങ്കിൽ ബെല്ലഡോണ എന്ന് പറയുന്ന മരുന്നാണ്, പല മരുന്നുകളുമുണ്ട്. അപ്പം ആ ഒരു ലക്ഷണം അനുസരിച്ചിട്ടുള്ള മരുന്നായിരിക്കണം നമ്മൾ ആ സമയത്ത് കൊടുക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ ആർസനിക് മാലിന്യം അല്ലെങ്കിൽ ഒരു പ്രതിരോധ മരുന്നായി നമുക്ക് ലഭിക്കുന്ന മരുന്ന് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ ഡോക്ടറോട് നേരിട്ട് പോയി സംസാരിച്ചിട്ട് ഡോക്ടറിൽ നിന്നും നമുക്ക് മരുന്നുകൾ കൈപ്പറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു നിർദ്ദേശത്തോട് കൂടിയിട്ട് 21 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഗുളിക കൊടുക്കണമെന്ന് പറയുന്നത്. മുൻപുള്ള നിർദ്ദേശം നോക്കുകയാണെങ്കിൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 1 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് 2 ഗുളിക വീതം, അതായത് 40 സൈസ് ഗോബിൾസ് എന്ന് പറയുന്ന ചെറിയ ഓമിയ ഗുളിക ഉണ്ടല്ലോ, ചെറിയ ഉരുണ്ട ഗുളിക, അത് ആണെങ്കിൽ 2 ഗുളിക വീതം കൊടുക്കണമെന്നാണ് പറയുന്നത്. 12 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കെ ആണെങ്കിൽ, ഒരു 12 വയസ്സ് മുതൽ ഒരു 17-18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ 3 ഗുളിക വീതമൊക്കെ കൊടുക്കാവുന്നതാണ്. പ്രായപൂർത്തിയായ ഒരാളാണ്, 18 വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിൽ നമുക്ക് 4 ഗുളിക തന്നെ കൊടുക്കാവുന്നതാണ്. അത് സ്ട്രിപ്പ് രൂപത്തിലുള്ള ഗുളികയാണെങ്കിൽ ഇതുപോലെ തന്നെ പകുതി ഗുളിക ഒരു 12 വയസ്സുള്ള കുട്ടികൾക്കും 1 ഗുളിക മുഴുവനായിട്ടും അതിന് മുകളിലുള്ള കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. അതുപോലെ കുട്ടികളുടെ തൂക്കവും ലക്ഷണങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഗുളികയിൽ വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ്. ഇപ്പോൾ നല്ല തടിയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, എല്ലാം ആരോഗ്യമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു 4 ഗുളിക തന്നെ ചിലപ്പോൾ 15-ാമത്തെ വയസ്സിലൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് നമ്മളുടെ തൂക്കമൊക്കെ അനുസരിച്ചിരിക്കും. അപ്പം ഇതാണ് നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന നിർദ്ദേശങ്ങൾ. അതുപോലെ ഈ ആർസനിക് മാലിന്യം നമ്മുടെ സർക്കാർ തലത്തിൽ തന്നെ നമ്മളുടെ കൈകളിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയല്ല, നിങ്ങൾക്ക് പുറമേ നിന്നാണ് നിങ്ങൾ ഈ മരുന്ന് വാങ്ങാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മരുന്നിൻ്റെ ഗുണനിലവാരം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സാധാരണഗതിയിൽ നമ്മൾ ഗോബിൾസ് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ഗുളികകൾ നമ്മൾ ബോട്ടിലേക്ക് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് മരുന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ് പതിവ്. അപ്പം ഈ ഒരു നമ്മൾ മെഡിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ചില രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അറിയാത്ത ആളുകൾ, ചിലപ്പോൾ അംഗീകൃതമല്ലാത്ത ആളുകളിൽ നിന്നൊക്കെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്ന്, ചിലപ്പോൾ ഈ ഒരു മരുന്ന് എല്ലാ ഗുളികയിലേക്കും എത്തണമെന്നൊന്നുമില്ല. അത് മെഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹോമിയോപ്പതി ഫാർമസി കോഴ്സുകൾ കഴിഞ്ഞ ആളുകൾ വരെയുണ്ട്. അപ്പം ശരിയായ രീതിയിൽ മെഡിക്കേറ്റ് ചെയ്യാത്ത മരുന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മരുന്നുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ അംഗീകൃതമായിട്ടുള്ള ഫാർമസികളിലോ അല്ലെങ്കിൽ അംഗീകൃതമായ ഡോക്ടറുടെ കൈവശമോ പോയി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് നന്ദി, നമസ്കാരം.